നമസ്കാരം. നമുക്കറിയാമല്ലോ ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. നമുക്ക് എന്നാ അറിയാം, നമ്മുടെ ബോഡിയിലെ ഏറ്റവും കൂടുതൽ ടോക്സിൻസ് റിമൂവ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥിയും കൂടിയാണ് ലിവർ. ഏകദേശം 1.5 kg ഭാരമാണ് ലിവറിനുള്ളത്. ഒരുപാട് ഫങ്ഷൻസ് അതിൻ്റെ ആ ഒരു പ്രവൃത്തി, അതില്ലെങ്കിൽ ആ സൈസ് പോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു അവയവമാണ് ലിവർ. നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുക, ബൈല് പോലുള്ള എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ട് ഒരുപാട് ജോലികൾ സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതും ദഹനം കൃത്യമായിട്ട് നടക്കുന്നതും ഒക്കെ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ്. ഒരു പ്രായപരിധി കഴിഞ്ഞാൽ എല്ലാം പോലെ മെഷീൻ പോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മൾ കാറിന് കേടുപാടുകൾ പറ്റാറുണ്ട്, നമ്മളത് ക്ലിയർ ചെയ്യാറുണ്ട്, എന്താണെന്ന് നോക്കിയിട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. അങ്ങനെ പഴക്കം വരുംതോറും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഇതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടാൻ സാധ്യത ലിവറിലാണ്. കാരണം മെറ്റബോളിസം, എല്ലാ ശരീരത്തിൻ്റെ എല്ലാ പ്രോട്ടീൻ മെറ്റബോളിസം ആണെങ്കിലും ഏത് രീതിയിലുള്ള മെറ്റബോളിസം ആണെങ്കിലും നടക്കുന്നത് ലിവറിനകത്താണ്. അപ്പോൾ ഈ ലിവറിൽ എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ, ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ മുന്നോടിയായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ രോഗത്തിന് ലിവറിൻ്റെ അസുഖങ്ങൾക്കെല്ലാം ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും, നേരത്തെ ഒന്നും ലക്ഷണങ്ങൾ കാണിക്കാറില്ല, ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് സ്കാൻ എടുക്കുകയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ലിവർ എൻസൈംസ് കൂടിയിട്ട് കാണുക, അല്ലെങ്കിൽ ലിവറിൻ്റെ സൈസ് കൂടുതലാണെന്ന് കാണുക, ലിവറിലേക്ക് രക്തയോട്ട കുറവുണ്ട് എന്ന് കാണുക. അപ്പോൾ ഇതൊക്കെ ലേറ്റായിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. ലിവറിന് രോഗം ബാധിച്ചാൽ തന്നെ വളരെ വേഗം നമ്മൾ ഈ ഛർദ്ദിക്കാനുള്ള തോന്നൽ, അല്ലെങ്കിൽ ഓക്കാനം വരിക, ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക, ശരീരം മെലിഞ്ഞുണങ്ങുക, പക്ഷേ വയറ് കൂടി വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ ലേറ്റർ സ്റ്റേജിലായിരിക്കും നമ്മൾ അറിയുന്നത്. പിന്നെ പൊതുവെയുള്ള ക്ഷീണം, ഉറക്കക്കുറവ് ഒക്കെ ലിവറിനെ ബാധിക്കുന്നതാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ രക്തത്തിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു അവയവമായ ലിവറിനെ നമ്മളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കരുതണം. അതായത് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കഴിക്കണം, ഭക്ഷണങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഏജൻറ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് മഞ്ഞൾ. അപ്പോൾ നമുക്കത് ഡെയിലി പാലിൽ ഒരു 1/2 teaspoonൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഇട്ടിട്ട് നമുക്ക് രാത്രി കുടിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ ലിവറിൻ്റെ എൻസൈംസിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാനും ലിവറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് കളയാനൊക്കെ ഈ ഒരു മഞ്ഞൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മറ്റൊരു സാധനമാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി നമ്മൾ ലിവർ ടോണിക് എന്ന് തന്നെയാണ് പറയുക. കീഴാർനെല്ലി നമുക്ക് നാട്ടിൽ എല്ലായിടത്തും കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ അവൈലബിൾ ആണെങ്കിൽ ഇന്ന് അത് മെഡിക്കേറ്റഡ് ഫോംസിൽ അല്ലെങ്കിൽ ടാബ്സിൻ്റെ ഫോമിൽ എല്ലാം നമുക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറിലെല്ലാം കിട്ടുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സീഡ് ചായയിലിട്ടിട്ട് തിളപ്പിച്ചിട്ടായാലും കുടിക്കാം. അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ലിവറിൽ നല്ല ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് കീഴാർനെല്ലി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജൻറ്റാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജനറൽ ഡയറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പാക്ക്ഡ് ഫുഡ് എന്ന് പറയുന്ന സാധനമേ ലിവറിൽ വരാൻ പാടില്ല, അതായത് അത് കഴിക്കാൻ പാടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഈ ബിസ്ക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന ട്രാൻസ്ഫാറ്റാണ്. അതുപോലെ തന്നെയാണ് ചോക്ലേറ്റിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ട്രാൻസ്ഫാറ്റിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട, പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ബിസ്ക്കറ്റിലായാലൊക്കെ. അപ്പോൾ ഇത്തരം പാക്ക്ഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ആയിട്ടുള്ള ഫുഡൊക്കെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കുട്ടികളെന്നല്ല മുതിർന്നവർക്കും ഇത് അതേ രീതിയിൽ ദോഷം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സ്പൈസ് കൂടുതലുള്ള ഫുഡ്, ചൂട് കൂടുതലുള്ള ഫുഡ് ലിവറിന് കുറച്ച് ഒരു പരിധിവരെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ നല്ല എരിവിട്ട് ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, നല്ല സ്പൈസസ് കൂടുതൽ കഴിക്കുന്ന അല്ലെങ്കിൽ നല്ല ചൂടോടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓവർ സ്പൈസസ് എല്ലാം ഫുഡിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഭക്ഷണത്തിന് ഇടയിൽ വെള്ളം കുടിക്കാതിരിക്കുക. ഭക്ഷണത്തിന് 1.5 മണിക്കൂർ മുന്നോ ഭക്ഷണത്തിന് 1.5 മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കുന്നതായിരിക്കും എപ്പോഴും ലിവറിൻ്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കീഴാർനെല്ലി ആയാലും മഞ്ഞളായാലും വളരെ എഫക്റ്റീവാണ്. അതുപോലെ നമ്മുടെ ഫുഡിൽ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ധാരാളം വെള്ളം, അതുപോലെ
ധാരാളം മത്സ്യവർഗ്ഗങ്ങൾ, ചെറു മത്സ്യവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഇലക്കറികളെല്ലാം ധാരാളം കഴിക്കുക. എപ്പോഴും നമ്മൾ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണിനടിയിൽ വളരുന്ന പച്ചക്കറികളെക്കാൾ കൂടുതൽ ഏറ്റവും നല്ലത്, ഗുണമേന്മയുള്ളത് പച്ച നിറത്തിലുള്ള പച്ചക്കറികളായിരിക്കും. അത് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ തരം ഇലക്കറികളാണെങ്കിലും ലിവറിന് വളരെ നല്ലതാണ്. പിന്നെ അത് കൂടാതെ എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് ക്യാരറ്റും ബീട്രൂട്ടുമാണ്. ക്യാരറ്റും ബീട്രൂട്ടും നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. ലിവർ ഡീടോക്സിഫിക്കേഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്യാരറ്റും ബീട്രൂട്ടും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് യോഗയായിട്ട് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ, സൂംബ എക്സസൈസ് ആണോ, ഏതാണോ, നിങ്ങൾക്ക് ഡെയിലി നിങ്ങളൊരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 40 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് ശരീരം വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലിവറിൻ്റെ ഒരു ആരോഗ്യം നിലനിർത്താൻ, രോഗം ഉണ്ടെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു പരിധിവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലിവർ ഡിസീസ് തടയാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ട്, നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ട്. അതിൽ തന്നെ ആൽക്കഹോളിക് ലിവർ ഡിസീസ് 90% ആൽക്കഹോളിക്സിനെയും ബാധിക്കുന്ന ഒന്നാണ്. അതായത് മദ്യപാന ശീലം, പുകവലി ശീലമുള്ളവരൊക്കെ ഇത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മദ്യപാനം നല്ല രീതിയിൽ, 90% മദ്യപാനികളിലും ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ലിവറിൻ്റെ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ പോലുള്ള രോഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. കോഫിയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്പൈസിൻ്റെ പോലെ തന്നെയാണ് കഫീൻ ലിവറിൽ ആ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും ഒന്ന് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിവർ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ആശ്വാസം നേടാനാകും. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതും അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാവുന്നതാണ്. നന്ദി. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.